हाई फ्रेंड्स नामिवे वो डक रोस्ट अब या डक कहुगे वृति कुटेंटो नमुक आवश्यम चेरव तैयार अब अल्प या मीडियम सैज तेटो चरव मीडियम सैज ते इंटे पाल रालूकना मूं सबोल और आरे पचमुग् रु कष इंजी और मूं तक इला अरीकानाटो इत्र वेड़ वे मूं टेबिस्पून कुरमुगक डे कुमुक कूड़ल चेरक मूं टेबिस्पून कुरमुग नाल टेबिस्पून मल्लिपोड़ी रु टेबिस्पून मुलगुपड़ी मुलगुपड़ी या वीडियो पर कई काश्मीरी चिली पाउडर नि कई एरव मुलगुपड़ी आदुसरी कुरचा मेटो ഒന്നര ടീസ്പൂൺ മസാലപ്പൊടി ട്ടോ മസാലപ്പൊടി ഞാൻ വീട്ടിൽ പൊടിച്ച പൊടിയാണ് ട്ടോ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പിന്നെ ഞാൻ ഒരു रु उ चेको उवश्यम चेता मवड़ी निर्बंध अदान डक रोस्टाने या रु उ चेक इन इत्र चेरव नाम ना अरचड़क अब शरी या रेडी आकटो पान अड़पत चूड़ाटे ओलोड़ा कोकोनट ओल ओर नल चूड़ाटे अरी वच सवाड़ पचमुग इंजी चेरत वेपल ए कई या चेत निल चेतु मार्केट मेड़ वेपल या वाइका कटो अदा
नरी ब्रउण कलर वरण कटो अब नाम मसाल चेरत अरच मसाल चेरत नव वरटेट अरे नम्बर सवाड़े इवे नोण वहन वन कड कलर वन नमक अरकु चेरत अरप चेक लो फ्लैम अल आदि अरप करी ना थि ग्रेवी आटो नमुक ഞാൻ അരപ്പും നല്ലോണം ഒന്ന് മൊരിഞ്ഞു വരണം കേട്ടോ പച്ചക്കുത്ത് മാറിയേ പോരാ ഒന്ന് നല്ലോണം ഒന്ന് മൊരിഞ്ഞു വരണം ഒന്ന് നല്ലോണം ഒന്ന് മൊരിയട്ടെ കേട്ടോ അരപ്പ് നല്ലോണം മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം उप चेक नलोण इलाकी शेष नमुक नलोण मूड़ वोड़क मूड़ वो तक वेगम उड़ कड़ी वरू तक नलोण वड़ी कम नाम कुर कहुत मूड़ वोड़क अब ना तक नावे वेन्डी वन नमकि कई डेटकोड़ कु ഉപ്പും നമ്മൾ ഇതിൽ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കും രണ്ടാം പാൽ ചേർത്ത് കൊടുക്കും ഇതേ നല്ലതുപോലെ മിക്സ് ചെയ്യണം नमक अटचर मुकाल भाग वेव आगण वे कुे वेविक नमको चिकने वेव कूड़ल नाम कुरल वेविक अंतम मुकाल भाग वेव आई कह नाम पानी वटचड़ेट अड़पिले वैचे लो फ्लैम और स्टीम अल हई फ्लैम और स्टीम नमुक लो फ्लैम इतर मिनट वैचा मैं ओके आवानें या उलकूटे उलकिट और स्टीम कह नमुक पात्र मैट वचक
ഉപ്പ് കുറച്ച് കുറവുണ്ട് അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുകയാണ് ഇളക്കിയിട്ട് മൂടി വെച്ച് കൊടുക്കുക ഒരു സ്റ്റീം അടിച്ച് കഴിയുമ്പോൾ നമ്മളിതിനെ പാത്രത്തിലേക്ക് മാറ്റും പാനിലോട്ട് ഒഴിച്ചിട്ട് വറ്റിച്ചെടുക്കും അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങിട്ട് ഒരു സ്റ്റീം അടിച്ച് എൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട് ഞാനിനി അത് പാനിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ് ഹൈ ഫ്ലെയിമിലിട്ട് നല്ലോണം ഇളക്കി ഒന്ന് വറ്റിക്കോട്ടെ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് തന്നെ ഇരിക്കുള്ളൂ കേട്ടോ ഇനി നല്ലോണം ഒന്ന് വറ്റി കുറുകി വരുമ്പോഴാണ് നമ്മൾ തേൻപാല് ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് വറ്റി വരട്ടെ കേട്ടോ അതേ ഗ്രേവിയൊക്കെ ഇവിടെ നല്ലോണം വറ്റി കുറുകി വന്നിട്ടുണ്ട് നമ്മൾ ഇനി ഇതിലേക്ക് തേൻപാൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇത് നല്ലോണം ഒന്ന് ഈ തേൻപാലിലും കിടന്നൊന്ന് വറ്റി കുറുകിക്കോട്ടെ കേട്ടോ ഇതിങ്ങനെ കുറുകി ഇരുന്നാലും ഇനി തണുത്ത് കഴിയുമ്പോൾ നല്ലോണം ഒന്നും കൂടെ കുറുകും കേട്ടോ ഗ്രേവി നല്ലോണം വറ്റി കുറുകി വന്നിട്ടുണ്ട് ഇനി ഇത് ഓഫാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇരുന്ന് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ കുറുകും കേട്ടോ ഇവിടെ ഇത്തിരി ചാറ് വേണം അപ്പം അതുകൊണ്ടിട്ടാണ് ഞാൻ ഇതിൽ നിർത്തണത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പരന്ന പാത്രത്തിലോട്ടിട്ട് കുറേയും കൂടെ വറ്റിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കുഴഞ്ഞിരിക്കണതിൽ കിട്ടും കേട്ടോ ഞാനിതിൽ എനിക്ക് കുറച്ച് വേപ്പില കിട്ടിയിട്ടുണ്ട് ഞാനതൊന്ന് ഇങ്ങനെ ഇതിലിട്ട് ഗാർണിഷ് ചെയ്യുകയാണ് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുകയാണ് അപ്പം അതാ നമ്മുടെ ഡക്ക് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് ഇത് പുട്ടിലേക്ക് ഒഴിക്കുകയാണ് ഇത് പുട്ടിൻ്റെ കൂടെ പിന്നെ ചപ്പാത്തിയുടെ കൂടെ പാലപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലൊരു കറിയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം കമൻ്റ് ഇടണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം കേട്ടോ ഓക്കെ താങ്ക് യു അടുത്ത റെസിപ്പിയുമായിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്